ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫിഷ് ഫ്രൈക്ക് വേണ്ടി ആദ്യം നമുക്ക് പൊടി ഐറ്റംസൊക്കെ നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളകുപൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ് പിരിയൻ മുളക് പൊടി. അപ്പോൾ നമ്മൾ പിരിയൻ മുളകുപൊടിയുടെ നിറം സാധാ മുളക് പൊടി എന്ന് കണ്ടോ കളർ വ്യത്യാസം അറിയാൻ പറ്റും. നല്ല കടും ചുവപ്പ് കളറാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചതച്ച മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി പെരിഞ്ജീരകം ചേർക്കണം. അപ്പോൾ ചതച്ച മുളക് ഓപ്ഷണലാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പൊടി എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പൊടി ഒരു അളവ് പറയുന്നില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുമിച്ച് വെള്ളം ഒഴിക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഒരു 10 മിനിറ്റ് വരെ നമുക്ക് സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് മീനിൽ ചേർത്ത് നന്നായിട്ട് മീനുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 10 മിനിറ്റ് ഞാൻ വച്ചതിന് ശേഷം മീനിലോട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മീനിലിനി നമുക്ക് ഒരുമിച്ചാക്കി സെറ്റ് ചെയ്തെടുക്കാം. സെറ്റായതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ വരെ ഇത് വച്ചിരുന്നതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് മൊത്തത്തിൽ മീനുമായിട്ട് സെറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വെച്ചിരിക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് തീർന്നിട്ടുണ്ട് കണ്ടോ. മിക്സ് ചെയ്തിട്ട് ഇത് ഞാൻ ഇപ്പോൾ അരമണിക്കൂർ നേരത്തേക്ക് ഇനി വച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് വെളിച്ചെണ്ണ. നല്ല തിളച്ചതിന് ശേഷം നമുക്ക് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് രണ്ട് സൈഡും തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.